ഹോണ്ട എലവേറ്റിൻ്റെ വി ആൻഡ് വി എക്സ് രണ്ട് മോഡലുകളാണ്. നമുക്കിവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പ്രൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വിയുടെ മാനുവൽ മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 14,98,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ സി ബി ടി ആണ്, 16,30,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. വി എക്സിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് മാനുവൽ മോഡലിന് 16,64,000 രൂപയാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ അത് 17,97,000 രൂപ. അതായത് രണ്ട് വണ്ടികളും തമ്മിൽ ഏകദേശം ഒരു 1.5 ലക്ഷം തൊട്ട് 1.6 ലക്ഷം രൂപ വരെയുള്ള ഡിഫറൻസ്. ഇനിയും ഈ രണ്ട് വണ്ടികൾ തമ്മിലുള്ള എക്സ്റ്റീരിയറിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത് നോക്കാം. വണ്ടി നോക്കുകയാണെങ്കിൽ ഏക ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുക, വി മോഡലിൽ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടില്ല. വി എക്സിലേക്ക് വരുമ്പോൾ ഒരു പ്രൊജക്റ്റഡ് ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. അതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു മെയിൻ ഡിഫറൻസ്. ഈ ഫോഗ് ലാമ്പ് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനിയും വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വി മോഡലിൽ നമ്മൾക്ക് 16-ഇഞ്ച് വീൽസാണ് വരുന്നത്. അലോയ് വീൽസ് അല്ല, നോർമൽ സ്റ്റീൽ വീൽസാണ് കൊടുത്തിരിക്കുന്നത്. വീൽ സൈസ് പറയുകയാണെങ്കിൽ 215/60R16 ആണ് വീൽ സൈസ് വരുന്നത്. ഇനിയും വി എക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് വരുന്നത്. 17-ഇഞ്ച് ആണ് വീൽ സൈസ് വരുന്നത്. അതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 215/55R17 അതാണ് വീൽ സൈസ് വരുന്നത്. രണ്ട് വണ്ടിയിലും ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മിററേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ വീടെ മിററിൽ നിങ്ങൾക്കൊരു ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് പറ്റും. വി എക്സിലേക്ക് വരുമ്പോൾ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ലൈൻ വാച്ചിങ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ മിററ് അകത്തുനിന്ന് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീല് റൂഫ് റൈലോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വി എക്സിലേക്ക് വരുമ്പോൾ ഒരു റൂഫ് റൈൽ കൊടുത്തിട്ടുണ്ട്, സിൽവർ കളറുള്ള റൂഫ് റൈൽ. മുകളിൽ നിങ്ങൾക്ക് സൺ റൂഫിൻ്റെ ഓപ്പണിങ് കാണാനായിട്ട് പറ്റും. വി എക്സ് തൊട്ട് സൺ റൂഫ് വരുന്നുണ്ട്. ഇനി പുറകുവശത്തെ ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഓൾ ഓവർ ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക്. ഈ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വി എക്സിൽ വൈപ്പർ വന്നിട്ടുണ്ട്. അതാണ് വി എക്സിലെ ഒരു മെയിൻ ഡിഫറൻസ്. ബാക്കിൽ വൈപ്പർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു വാഷർ നോസൽ നിങ്ങൾക്ക് ടോപ്പിൽ കാണാനായിട്ട് പറ്റും. ഇതാണ് ബാക്കിയുള്ള ഡിഫറൻസ്. ബാക്കിയെല്ലാം കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈപ്പർ കാണാൻ പറ്റില്ല, പക്ഷേ ഡിഫോക്കർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, എൽ ഇ ഡി ടൈലൈറ്റ്, അങ്ങനെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും രണ്ട് വണ്ടിയിലും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇനിയും ഇൻറ്റീരിയറിലെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വി വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4-ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക് മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ സ്പീക്കറുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു 4 സ്പീക്കറുകൾ മാത്രമാണ് വന്നത്. ട്യൂട്ടർ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നോർമൽ സ്റ്റിയറിംഗ് വീലാണ്, മൾട്ടി ഫംഗ്ഷനിലാണ്. മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അനലോഗ് ആയിട്ടുള്ള മീറ്ററുകളാണ്. നടുക്ക് ചെറിയൊരു ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ 8-ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ വിത്ത് റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇത് വണ്ടിയുടെ ഫ്യൂസ് ഊരിട്ടിരിക്കുന്ന വണ്ടിയാണ്, യാർഡിലാണ്. അതുകൊണ്ട് നമുക്ക് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ എസിയുടെ യൂണിറ്റ്, ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിംഗ് ബോട്ടും കൊടുത്തിരിക്കുന്നു. ഇവിടെ USB കണക്ട് ചെയ്യാനും USB ടൈപ്പ് സി ചാർജിംഗ് ബോട്ടും കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ്, പിന്നെ നമ്മുടെ സെൻട്രൽ മിററാണെങ്കിൽ നമ്മുടെ മാനുവലി ഫോ കൺട്രോൾ ചെയ്യുന്ന സെൻട്രൽ മിററാണ്. ഇവിടെ 2 റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു, അത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഓൾ ഓവർ ഇൻറ്റീരിയറിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനിയും വി എക്സിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വി വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി എക്സിലുള്ള ഇൻറ്റീരിയർ ഡിഫറൻസ് നോക്കാം. നിങ്ങൾക്ക് ഡോർ പാഡിൽ തന്നെ ഫസ്റ്റ് ഒരു മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. മറ്റേ വീല് മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനില്ല, ബാക്കി കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ പാഡിൽ കാണാൻ പറ്റിയ ഒരു ടൂട്ടറിൻ്റെ ഗ്രില്ല് കാണാൻ പറ്റും. ഇതിൽ 4 സ്പീക്കറും 2 ടൂട്ടറും വരുന്നുണ്ട്. താഴെ സ്പീക്കർ ഗ്രില്ല്, ഇവിടെ ടൂട്ടറിൻ്റെ ഗ്രില്ല്. വി എക്സ് മോഡലിൻ്റെ ഇൻറ്റീരിയറിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീല് നമ്മൾ ലെതർ ആപ്ഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടി ഫംഗ്ഷനിലാണ്, മറ്റ് കൺട്രോൾസ് എല്ലാം സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്ററും ആർപിഎം മീറ്ററും ഫുള്ളി ഡിജിറ്റലാണ്. നമ്മൾ വീല് അനലോഗ് മീറ്റേഴ്സാണ് കണ്ടതെങ്കിൽ ഇത് ഫുള്ളി ഡിജിറ്റലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് ഇതിനകത്ത്. വൈപ്പേഴ്സ് ഓട്ടോമാറ്റിക് എല്ലാം മാനുവലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് മോഡലിൽ എല്ലാത്തിനും പാഡൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലൈൻ വാച്ച് ക്യാമറയുടെ ബട്ടൺ കാണാനായിട്ട് പറ്റും. ഇത് ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ ലൈൻ നമ്മൾക്ക് ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാത്ത ടൈമിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, അതിൻ്റെ ഒരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. 8-ഇഞ്ചിൻ്റെ സ്ക്രീൻ തന്നെയാണ്. ടോപ്പ് എൻഡിലേക്ക് ചെല്ലുമ്പോഴാണ് 10.25-ഇഞ്ചിൻ്റെ സ്ക്രീൻ കൊടുത്തിരിക്കുന്നത്. ഇനി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു വയർലെസ് ചാർജിംഗ് പാഡ് കാണാനായിട്ട് പറ്റും. ഇത് വി എക്സിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, വി മോഡലിൽ കൊടുത്തിട്ടില്ല. ബാക്കി ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇൻറ്റീരിയർ ലുക്കും എക്സാക്ട്
എക്സാക്ട്ലി സെയിം തന്നെയാണ്. ഇവൻ സെൻ്റർ മിറേഴ്സ് വരെ ഇതിനകത്ത് മാനുവൽ മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സൺ വൈസേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഡ്രൈവർ കോ ഡ്രൈവർ സൈഡിൽ മിററുള്ള ടൈപ്പും ഡ്രൈവർ സൈഡ് മിറർ ഇല്ലാത്ത ടൈപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സൺ റൂഫ് കാണാനും പറ്റും. നോർമൽ സൺ റൂഫാണ്, പനോറമിക് സൺ റൂഫൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ രണ്ട് റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. നമ്മൾക്ക് വി എക്സിലേക്ക് വന്നപ്പോൾ സൺറൂഫ് വന്നതുകൊണ്ട് ബാക്കിലെ ലൈറ്റ് നേരെ കുറച്ച് ബാക്കിലേക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലെ മൗണ്ടഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വി ആൻഡ് വി എക്സ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടിയും പരിഗണിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.